ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് മുബഷിറ, മുബഷിറ എം എസ് കെ എച്ച്. എന്നെ പലർക്കും അറിയാമെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാൻ സാധ്യത ഉണ്ട്. ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ വേണമെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനൊരു ഓൺലൈൻ സ്റ്റോറി റൈറ്ററാണ്. ഷെയർചാറ്റിലാണ് ഞാൻ സ്റ്റോറി എഴുതാറുള്ളത്. ഇപ്പോഴും 5 സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6-ാമത്തെ സ്റ്റോറി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്റ്റോറീസ് വായിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ കയറിയിട്ട് സ്റ്റോറി വായിക്കാവുന്നതാണ്. ഇനി അഥവാ ഷെയർ ചാറ്റ് ഇല്ലെങ്കിൽ ഗൂഗിൾ പോയി എൻ്റെ പേര് സെർച്ച് ചെയ്താൽ അതിൽ നിന്നും സ്റ്റോറി കിട്ടും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സപ്പോർട്ടിനെ കുറിച്ചാണ്. 2 ദിവസം കൊണ്ട് 2K ഫോളോവേഴ്സാണ് നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചാൽ ഇത്രയും എത്ര പെട്ടെന്ന് 2K ഫോളോവേഴ്സ് ആവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതിന് നിങ്ങളോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഈ സപ്പോർട്ട് ഈ തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും ഇപ്പോൾ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടി ബെല്ലൈക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ പേര് മെയ്ഡ് ഇൻ ചൈന എന്നാണ്. ചൈന എന്ന് കേൾക്കുമ്പോൾ ചൈനീസിലാണ് എഴുതുന്നതെന്ന് വിചാരിക്കേണ്ട, മലയാളത്തിൽ തന്നെയാണ് എഴുതുന്നത്. പിന്നെ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ ചൈനയും കൊറിയും ഡ്രാമകളൊക്കെ കണ്ടപ്പോൾ ഒരു തീം മനസ്സിൽ വന്ന്, അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ് ഈ മെയ്ഡ് ഇൻ ചൈന. ഇപ്പോൾ ഒരു 28 പാർട്ടോളം ആയിക്കണേ. നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും കിട്ടുന്നത്. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ലിങ്കോങ് എന്ന് പറയുന്ന ആളും ലക്കി എന്നുമാണ്. ലിങ്കോങ് നായകനും ലക്കി നായികയുമാണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്റ്റോറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ട്വിസ്റ്റുകൾ കിട്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് ട്വിസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത കുറേ ട്വിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കമൻറ്റ് നോക്കുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ്റർവ്യൂ എടുത്തത് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഇത് ഒറ്റയ്ക്കായതുകൊണ്ട് നല്ല നെർവസ് ഉണ്ട്. എന്തൊക്കെ പറയേണ്ടത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ വല്ല തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം. അത് നിങ്ങൾ കാര്യമാക്കരുത്. പിന്നെ വല്ല ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരണം. ഫസ്റ്റായിട്ടൊക്കെ വീഡിയോ ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. ഇനി നിങ്ങൾ അതിനനുസരിച്ചുള്ള അഡ്വൈസ് തന്നാൽ ഞാനത് ശരിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി കമൻസ് നോക്കാം. ഞാൻ ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് പാർട്ട് 29 ആണ്. അതിൽ വന്ന ചില കമൻസാണ് ഞാൻ പറയാൻ പോണത്. അതിനുള്ള റിപ്ലൈ തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടതിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കമൻറ്റ് നോക്കാം. ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിക്കാൻ പോകുന്നത് അഫി എന്ന് പറയുന്ന ആളുടെയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഒരു KGF BGM ഒക്കെ ഇട്ടിട്ട് പറയണ പോലെ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. സത്യമായിട്ടും കഥ ഇനി തന്നെയാണ് ആരംഭിക്കാൻ പോണത്. ഇനി ഒരുപാട് ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ വരാനുണ്ട്. അതിനെല്ലാവരും വെയിറ്റ് ചെയ്യാം. പിന്നെ മിസ്റ്റർ സ്നോ 011 സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് മിസ്റ്ററി വന്നിട്ടുണ്ട്. സൂപ്പറായി ടേൺ ചെയ്യുന്നുണ്ട്. താങ്ക് യു. മിസ്റ്ററി ഫീലൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഒരുപാട് നന്ദി. നെക്സ്റ്റ് അക്ഷരങ്ങളുടെ കൂട്ടുകാരൻ. ഫസ്റ്റ് ലവർ വേവയാണോ? അവൾ എന്തിനാ ലീഡെ ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ്? സംതിങ് ഫിഷി. ഇപ്പോൾ സ്റ്റോറി കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി. താങ്ക് യു. ഇനി വരും പാട്ടുകൾ ഇതിലേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അടുത്തത് നെത. ഒന്നും അങ്ങോട്ട് കത്തണില്ല. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു തകരാറ് പോലെ. ഞാൻ ഫുള്ള് കൺഫ്യൂഷനിലാണ്. ഇനി എന്തൊക്കെയോ എന്തോ കൺഫ്യൂഷൻസൊക്കെ വരുന്ന പാട്ടുകൾ വായിക്കുമ്പോൾ മാറിക്കോളും. അടുത്ത പൂമ്പാറ്റ. എനിക്ക് പരിചയമുള്ള ഒരു അക്കൗണ്ട് കേട്ടോ പൂമ്പാറ്റ. പൊളിച്ചടിക്കും മൂവി. വേവേ എന്തിനായിരിക്കും ബാങ്ക് വേവുമായി പിണങ്ങിയത്? ബാങ്ക് വേവ് വേവയുടെ അമ്മയേട്ടോ. ഇനി വേവേ ബാങ്ക് വേവ്ക്ക് കൊടുക്കാനുള്ള ക്യാഷ് ലക്കി കൊടുക്കുമായിരിക്കും അല്ലേ? എന്തിനായിരിക്കും കിങ്കോങ് ലക്കിയുടെ വീട്ടിൽ നിന്നും വന്നിട്ടുണ്ടാവുക? ബാഗ് കൊടുക്കാനോ അതോ ഇനി പനി എന്ന് പറഞ്ഞത് കൊണ്ട് വന്നതോ? ആകെ കൺഫ്യൂഷനായല്ലോ. നെക്സ്റ്റ് പാർട്ടിന് വെയിറ്റിംഗ് ആട്ടോ. താങ്ക് യു. ഫുള്ള് കൺഫ്യൂഷൻസും വരുന്ന പാർട്ടുകളിൽ ക്ലിയർ ആയിക്കോളും. അടുത്തത് മിസ്സി. വേവേ ആയിരിക്കും ലിങ്കോങ്ങിൻ്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട്.
അതാവും അവൾ ബോഹയുടെ ബാക്കിൽ ഒളിച്ചു നിന്നത്. എന്തായാലും ലിങ്കോങ്ങിന് ലക്കിയോട് എവിടേക്കോ കുറച്ച് സ്നേഹമുണ്ട്. അതല്ലേ ഹുവാൻ്റെ സൈനുള്ള ബാഗ് ലക്കിയുടെ അടുത്തുനിന്ന് മാറ്റിയത്. അതെന്നെ പൊസസീവ്നെസ്. ആ നമുക്ക് നോക്കാം, പൊസസീവ്നെസ് ആണോ സോഫ്റ്റ് കോർണർ ആണോ അതിന് വേറെ വല്ലതാണോ എന്നൊക്കെ. അടുത്തത് ഹയ. ചിലപ്പോൾ വേവയും ലീയും സെപ്പറേറ്റ് ആകാൻ കാരണം ലിയാങ്കോങ് ആയിരിക്കാം. ലിയാങ്കോങ് എന്ന് പറയുന്നത് ലിങ്കോങ്ങിൻ്റെ അച്ഛൻ. അതോ ഇനി വേവയുടെ അമ്മയെ ലിങ്കോങ്ങിൻ്റെ അച്ഛനായിരിക്കും കെട്ടിയത്? അതൊരിക്കലും ഉണ്ടാവില്ല, കാരണം ലിയാങ്കോങ്ങിൻ്റെ പെങ്ങളാണ് വേവയുടെ അമ്മ. ആ റിലേഷൻ അങ്ങനെയാണ്. ആലോചിച്ച് ആകെ കുഴഞ്ഞു മറിഞ്ഞിരുന്നത്. കൂടുതലൊന്നും ആലോചിച്ചിട്ട് വറിയിടവും ടെൻഷനും ആവണ്ട, അത് അടുത്ത പാട്ടൊക്കെ വായിക്കുമ്പോൾ താനെ ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് ഹനാൻ. വേവയാണോ ഇനി കിങ്കോങ്ങിൻ്റെ ഫസ്റ്റ് ലവർ? എല്ലാവർക്കും അതല്ലേ ഡൗട്ട്, വേവയാണോ ലിങ്കോങ്ങിൻ്റെ ഫസ്റ്റ് ലവർന്ന്. നമുക്ക് നോക്കാം. ഏ അത് ശരിയാകില്ല, അപ്പോൾ ലക്കി വന്നാലും ഫസ്റ്റ് ലവിനാണ് പ്രയോറിറ്റി, സോ വേവേ വേണ്ട. പിന്നെ ലക്കിൻ്റെ ബാഗ് കിങ്കോങ് സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഹുവാനെ കുറിച്ച് വല്ലതും കിട്ടിയോ, എന്തെങ്കിലും കിട്ടുമോ? അഥവാ ഹുവാൻ ആണെങ്കിലോ അവളുടെ ബ്രദർ? അങ്ങനെ കുറച്ച് കമൻസും കണ്ടു. ഹുവാൻ ആണോ ബ്രദർ, അതിന് വേറെ ആരെങ്കിലും ആണോ? ഇടയ്ക്ക് ലിങ്കോങ് ആണോ ബ്രദർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലിങ്കോങ് ആണ് നായകൻ, അപ്പോൾ അവനെങ്ങനെയാണ് ബ്രദറാവുക? നമുക്ക് നോക്കാം. സ്റ്റോറി ഞാനല്ലേ ഇതിനപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് ഹസ്നു. ലിങ്കോങ്ങും വേവേയും നല്ല ഫ്രണ്ട്സ് ആണേൽ എന്തിന് ലിങ്കോങ്ങിനോട് അവൾ അങ്ങനെ ചെയ്യണം? ബോസിപ്പൊക്കെ വരാതിരിക്കാനല്ലേ നോക്കണ്ടേ? അത് ശരി കേട്ടോ. പിന്നെ എന്തിനവൾ അങ്ങനെ ചെയ്ത്? എന്തേലൊക്കെ റീസൺ ഉണ്ടാവും, നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്രേസി ഗേൾസ്. എന്നും രാവിലെ കാണുന്ന ലക്കിയെ പതിവിന് വിപരീതമായിട്ട് കാണാത്തതുകൊണ്ട് ലീക്കൊരു ഇത്. ഏത്? അത്. ലക്കിയുടെ ബാഗ് തരാൻ എന്ന പേരിൽ നൈസായിട്ട് അവളെ കാണാൻ വന്നതാവും ലെവൻ. വന്നതാവാം. എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഗസ് ചെയ്യാൻ പറ്റൂ. സ്റ്റോറി കിഡ് ആവുന്നുണ്ട്, പൊളി ആവുന്നുണ്ട്, വേറെ ലെവലാവുന്നുണ്ട്. ഇതിനൊക്കെയുള്ള റിപ്ലൈ ഞാൻ തന്നേക്കാൾ നല്ലത് നിങ്ങൾ സ്റ്റോറി വായിച്ചിട്ട് മനസ്സിലാക്കണതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കമൻറ്റ് നോക്കാം. താഹിറ. ഈ പാർട്ടിൽ ഒരുപാട് സംശയമുണ്ട്. ലീയുടെ ഫസ്റ്റ് ലവ് വേവേ ആയിരിക്കാം. വേവേക്ക് ഹുവാനായിരിക്കും ഇഷ്ടം, അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ പ്രശ്നം. നമുക്ക് നോക്കാം. എന്തായാലും വരുന്ന പാർട്ടുകളിലൊക്കെ നിങ്ങളുടെ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും, അത് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് പറയാം. ഇനി ഞാൻ വല്ലതും ഇമ്പ്രൂവ് ചെയ്യാണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതിന് ആ പോരായ്മകളൊക്കെ ആണ് ക്ഷമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.